പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന സംഘടന ലോക സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. കുട്ടികളെ ഉത്തമ സ്വഭാവ രൂപവൽക്കരണവും ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരനായി വളർത്തിയെടുക്കുന്ന ലക്ഷ്യത്തോടെയാണ് സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. 3 വയസ്സ് മുതൽ 25 വയസ്സ് വരെ വിവിധ വിഭാഗങ്ങളായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു. കുട്ടികളെ കാരുണ്യവും സ്നേഹവും സ്വയം സ്വന്തം ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കാനുള്ള കഴിവുകളും നേടിയെടുക്കുന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന രീതി. 2020 കോവിഡ് എന്ന മഹാമാരി ലോകത്തെ പിടിപെട്ട സമയത്ത് മുതൽ സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനം അതിനെതിരെയുള്ള പോരാട്ടത്തിലെ സജീവമായി പ്രവർത്തിക്കുകയുണ്ടായി. കോവിഡിൻ്റെ ആരംഭത്തിൽ മെയ് മാസത്തിലെ ചേനാശ്ശേരി ലോക്കൽ അസോസിയേഷൻ വിവിധ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ കുട്ടികൾ നിർമ്മിച്ച മാസ്കുകൾ വിതരണം ചെയ്യുകയുണ്ടായി. തുടർന്ന് 50,000 മാസ്കുകൾ കോട്ടയം ജില്ലാ കളക്ടർക്കും ആരോഗ്യവകുപ്പിനും വിവിധ മുനിസിപ്പാലിറ്റികൾക്കും നൽകുകയുണ്ടായി. ഓഗസ്റ്റ് മാസം നടന്നായ 3-4 പെട്ടിമുടി ദുരന്തത്തിൽപ്പെട്ട ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി 50,000 രൂപയുടെ ആയ വസ്തുക്കളെ അവിടെ കൊണ്ടുപോയി കൊടുക്കുകയുണ്ടായി. കുട്ടികൾ കോവിഡ് കാലത്തെ സജീവമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീടുകളിലിരുന്നാലും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിൽ കൂടിയും പോസ്റ്ററിൽ കൂടിയും ഒക്കെ മറ്റുള്ളവരെ ഇതേപ്പറ്റി ബോധവൽക്കരിക്കുകയും എങ്ങനെയാണ് കോവിഡിനെ അതിജീവിക്കുന്നതിനെ പറ്റിയുള്ള പ്രചരണം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. കോവിഡിൻ്റെ 2-ാം തരംഗത്തിൻ്റെ സമയത്തും അവർ അവരാൽ ആകുന്നതായ പ്രവർത്തനങ്ങളെ നടത്തുകയുണ്ടായി. PPE കിറ്റുകളും ബെഡ്ഷീറ്റും ഗ്ലൗസുകളും ഒക്കെ കൊടുക്കുകയുണ്ടായി. ജൂൺ മാസത്തിലെ കൊമരവം പഞ്ചായത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പും മന്ത്രി ബി എൻ ബാസുവിൻ്റെ ഔചര്യം ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരിയിലെ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം ആദരണീയായ ജോബ് മൈക്കിൾ MLA വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടന്നായ പരിപാടിയിൽ നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ CFTC സെൻറ്ററുകളിലെ ആവശ്യമായ ബെഡ്ഷീറ്റുകൾ ചങ്ങനാശ്ശേരിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത് നൽകുകയുണ്ടായി. കുട്ടികളുടെ പഠന പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ പരിപാടികൾ അവർ നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ SSLC +2 റിസൾട്ട് വന്നപ്പോൾ സ്കൗട്ട് ഗൈഡുകൾ കുട്ടികൾക്ക് നല്ല മികച്ച റിസൾട്ട് കിട്ടിയതായിട്ട് കാണാൻ ശ്രമിച്ചു. ധാരാളം കുട്ടികൾക്ക് +2 കിട്ടിയുണ്ടായി. എടുത്തു പറയത്തക്ക നേട്ടം വാഴപ്പള്ളി സെൻറ്റ് തെരേസ ഹയർ സെക്കൻഡറി സ്കൂളിലെ 4 സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികൾക്ക് 1200 മാർക്ക് ലഭിക്കുകയുണ്ടായി. ഈ 10-ാം ക്ലാസ്സിലും ഹയർ സെക്കൻഡറിയിലും ഉയർന്ന വിജയശമാനം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ പ്രത്യേകമായി അനുമോദിക്കും. ഏറെ സഹകരിച്ച് എന്തും പരിപാടികൾ സ്കൂളുകൾക്കായിട്ടുണ്ടെങ്കിലും അത് പ്രത്യേകിച്ച് ആമോട് സ്കൂളിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. മഴവെള്ള സംഭരണി, അതുപോലെ തന്നെ വാട്ടർ കൂളർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇലക്ഷൻ റിസൾട്ട് വന്നു, നിയുക്ത MLA, അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇപ്പോൾ ഓക്സിജൻ പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ ഓരോ സ്ഥലത്തും വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓടിയെത്തി തിരക്കുകൾക്കിടയിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ വേണ്ട രീതിയിൽ മുന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംഘടനയുടെ അടുത്ത ടീമിലേക്ക് ഇലക്ഷൻ വരികയാണ്. അടുത്ത മാസമാണ് സന്നിഹിതനായിട്ടുള്ള ആശുപത്രിയിലെ ബഹുമാനപ്പെട്ട സൂപ്രണ്ട്, വാർഡ് കൗൺസിലർ, ഇവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ, ഇവിടെ ടീച്ചർ, നമ്മുടെ സാറ്, നമ്മുടെ സ്റ്റുഡൻറ് കെയർ സ്കൗട്ട്. ഞാനും പണ്ട് മലബന്ധ സ്കൂളിൽ പഠിച്ച കാലത്ത് സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ഒരു വർഷത്തോളം ഞാൻ പ്രവർത്തിച്ചതാണ്. അന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ആരംഭ കാലഘട്ടത്തിലാണ് ആ സ്കൂളിലെ ആരംഭ കാലഘട്ടം. അവിടെ ഞാൻ ഒരു കേഡറ്റായി അവിടെ പ്രവർത്തിച്ചു. അവിടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ 150 രാജ്യത്തിലേറെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിന് അംഗമാകാൻ സാധിച്ചു എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അഭിമാനകരമായ കാര്യം. ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്
നിസ്വാർത്ഥമായ ജനസേവനം തന്നെയാണ്, സാമൂഹ്യ സേവനമാണ്. നിങ്ങൾക്കൊരു മുദ്രാവാക്യമുണ്ട്, എപ്പോഴും നമ്മൾ തയ്യാറായിരിക്കുക, ഏത് പ്രതിസന്ധികളെ നേരിടാൻ വേണ്ടി സജ്ജനാണ്. ആ കാര്യങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുക, വരും തലമുറയ്ക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇന്ന് ഊർജം പകർന്നുകൊണ്ട് നമ്മുടെ ഈ സ്കൂളുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ എല്ലാ യൂണിറ്റുകൾക്കും പ്രത്യേകമായ അഭിനന്ദനം ഞാൻ അർപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന സാമൂഹ്യ സേവനം നമുക്കറിയാം. കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ഒരുമയോടെ പോരാടാം, ഈ മഹാവിപത്തിനെ അതിജീവിക്കണം. ഈ മഹാവിപത്തിനെ അതിജീവിക്കുവാൻ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് കൈകോർത്തിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഒരു പരിധിവരെ, ഞാൻ നമ്മുടെ ബഹുമാനായ ആശുപത്രി സൂപ്രണ്ട് ഇവിടെ നിൽപ്പുണ്ട്, ഈ ആശുപത്രി നടത്തിയ സേവനം വിസ്മരിക്കുന്നില്ല. ഇവിടെ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും കോവിഡായതുകൊണ്ട് വലിയ മീറ്റിംഗ് ഒന്നും വെക്കാൻ പറ്റുന്നില്ല. പക്ഷേ സൂപ്രണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്തു. ഇവിടെ ഓക്സിജൻ പ്ലാന്റ് വേണമെന്ന് പറഞ്ഞു സൂപ്രണ്ട് പറഞ്ഞ ചെറിയ പ്ലാന്റിൻ്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് പോരാ, നമുക്ക് 25 വർഷം മുന്നിക്കണ്ടുകൊണ്ട് നമുക്ക് നല്ല വലിയൊരു പ്ലാന്റ്, ഞാനെ തിരക്കിയപ്പോൾ 400 ലിറ്റർ MMന്റെ അങ്ങനെ മാറിയെടുത്തെങ്കിൽ മാത്രമേ പാവപ്പെട്ട ആളുകൾക്ക് ഇവിടെ വരാനും അവരുടെ സുഖകരമായിട്ടുള്ള ചികിത്സകൾ കിട്ടുവാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായും ഫാർ സ്കൗട്ട് ആൻഡ് ഗൈഡ് നിങ്ങൾ നടത്തിയ ഈ സേവനത്തിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാ ഭാരവാഹികളുള്ള പ്രത്യേകമായ കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.